ഹായ് ഫ്രണ്ട്സ്, പ്രമിക്രിസ്റ്റി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കാളനാണ്. ഓണസദ്യയിലെ ബഹുകേമനാണ് കാളൻ. കാളൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി കായും ചേനയും എടുത്തിട്ടുണ്ട്. രണ്ട് കായ കഴുകി തോല് കളഞ്ഞ കഷ്ണങ്ങളാക്കി വെച്ചു. കായയുടെ പകുതി ചേന എടുത്തിട്ടുള്ളത്. ചേനയും കഴുകി തോല് കളഞ്ഞ കഷ്ണങ്ങളാക്കി വെച്ചു. കായും ചേനയും ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യുക. അര ടീസ്പൂൺ മുളകുപൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കാളൻ ഉണ്ടാക്കുന്നത് കലത്തിലാണ്. കലത്തിലേക്ക് കായും ചേനയും ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയും ചേർക്കാം. നന്നായി യോജിപ്പിക്കുക. കഷ്ണങ്ങൾ മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് ചേർക്കാം. യോജിപ്പിച്ച് കൊടുക്കുക. ഗ്യാസ് ഓണാക്കി കലം വെച്ചു. ഇളക്കി കൊടുക്കുക. ഫ്ലെയിം മീഡിയത്തിലാക്കാം. ശേഷം ഇത് മൂടി വയ്ക്കാം. ഇടയ്ക്ക് മൂടി മാറ്റി ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടി പിടിക്കും. മൂടി മാറ്റാം. ഇളക്കി കൊടുക്കാം. മൂടി വയ്ക്കാം. കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. അരമുറി നാളികേരം ചെരുക്കിയത്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, 2 പച്ചമുളക് അരച്ചെടുക്കാം. കാളനിലേക്ക് 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. താളിക്കുന്നതിന് വേണ്ടി കടുക്, വേപ്പില, 5 വറ്റൽമുളക്, വെളിച്ചെണ്ണ നാളികേരട്ട് കൊടുക്കാം. ജീരകട്ട് കൊടുക്കാം. ഉലുവയിട്ട് കൊടുക്കാം. പച്ചമുളകിട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മൂടി വയ്ക്കാം. അരച്ചെടുക്കാം. നാളികേരക്കൂട്ട് അരച്ചെടുത്തു. മൂടി മാറ്റാം. ഇളക്കി കൊടുക്കാം. ഉപ്പ് ചേർക്കാം. ഇളക്കി കൊടുക്കാം. തൈര് ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. കുറുകി വരുമ്പോൾ അരപ്പ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യുക. Thank you.
തേള ഇങ്ങനെ പുറത്ത് പോയാലും കുഴപ്പമില്ല. ഇത് പാകമായി തുടങ്ങി. ഗ്യാസ് ഓഫാക്കാം. താളിക്കാം. ഗ്യാസ് ഓണാക്കി പാൻ വെച്ചു. പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കടുകിട്ട് കൊടുക്കാം. വേപ്പിലിട്ട് കൊടുക്കാം. നട്ടയും മുളകിട്ട് കൊടുക്കാം. കാളൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം പറയണം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞു ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.